കൊല്ലത്ത് 10 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. കേരളപുരം സ്വദേശി ഷിബു കുണ്ടറയാണ് പോലീസിന്റെ പിടിയിലായത്. കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വെക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ കുട്ടിയുടെ തോളെല്ലിന് പൊട്ടലുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ചോദിച്ച് തുണി മടക്കാത്ത എന്താടേന്നും ചോദിച്ച് അടിച്ച് കതവി കൊണ്ടുവന്ന് തലയൊക്കെ ഇടിപ്പിച്ച് പിന്നെ തോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി. ഇല്ലായിരുന്നു, അമ്മ ജോലിക്ക് പോയിരുന്നു, ഞാനും അനിയത്തിയും അച്ഛനും ഉള്ളായിരുന്നു. കൂട്ടുകാരന്മാരും ആയിട്ട് ഇവിടെ വന്നിരുന്ന് വെള്ളം അടിച്ചായിരുന്നു. അച്ഛൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ഛന്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് ഓട്ടോയ്ക്കകത്താ കൊണ്ടുപോയി. അച്ഛൻ കൂടെ വന്നില്ലേ? ആ വന്നു. അങ്ങനെ പോലീസിൽ ആരാ പിന്നെ പരാതി കൊടുത്തത്? അമ്മ. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസി ചേരുന്നുണ്ട്. ദിലീപ്, ഈ തുണി മടക്കി വെക്കാത്തതിന് കുട്ടിയെ ഇങ്ങനെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു അവസ്ഥ? ഈ കുട്ടിയുടെ മറ്റു കുടുംബാംഗങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? റോഷ്നി, പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നത് 2022 ഇതേ കേസിൽ ഈ ഷിബുവിൻ്റെ മാതാവിൻ്റെ പിതാവിനെ, അതായത് മുത്തശ്ശനെ തള്ളിയിട്ട കൊന്ന കേസിലെ പ്രതിയാണ് ഈ ഷിബു. അന്ന് ഈ കേസിന് ഒരു സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ 10 വയസ്സുകാരി പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയാണ് അന്ന് ഈ കേസിൽ പോലീസിന് മൊഴിയടക്കം നൽകിയത്. പിന്നീട് ഈ കുട്ടിയോട് വലിയ ദേഷ്യം ഈ പിതാവായ ഷിബു ഈ കുട്ടിയോട് കാണിച്ചിരുന്നു എന്നാണ് അമ്മയടക്കം, അതായത് കുട്ടിയുടെ മാതാവ് അടക്കം പോലീസിനോട് മൊഴി നൽകിയത്. കൂടാതെ പോലീസുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പോലീസും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്, അതായത് കുട്ടിയോട് മൊഴി മാറ്റി പറയുന്നതിന് വേണ്ടി കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഈ ഷിബുവും ഷിബുവിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും വീട്ടിലെത്തി മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കുട്ടിയുടെ മാതാവ് ജോലിക്ക് പോയതായിരുന്നു. പിന്നീട് ഷിബു വീട്ടിലെത്തി അകത്ത് കയറി നോക്കിയപ്പോൾ കട്ടിലിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ തുണി മടക്കി വെച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ 10 വയസ്സുകാരി കുട്ടിയെ, അതായത് 4ാം ക്ലാസ്സിലെ ഈ കുട്ടി ആയിട്ടുള്ളൂ, 5ാം ക്ലാസ്സിലേക്ക് മർദ്ദിക്കുന്നുണ്ട്. കുട്ടിയുടെ തോളലിന് പൊട്ടലേറ്റിട്ടുണ്ട്. മാത്രമല്ല കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിയെന്നും പറയുന്നുണ്ട്. കുട്ടിയെ പരിക്കേറ്റ കുട്ടിയെ പിന്നീട് ഷിബുവിൻ്റെ സുഹൃത്തിൻ്റെ ഓട്ടോയിൽ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. കുട്ടിയുടെ അവശനില കണ്ട് മാതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് പോലീസ് ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ ഈ 2022 ഈ കേസ്, അതായത് ഷിബുവിൻ്റെ ഒരു കൊലപാതക കേസിലെ പ്രതിയായ ഷിബു ഈ കുട്ടി തന്നെയാണ് ദൃക്സാക്ഷിയുമായത്. മൊഴി മാറ്റുന്നതിന് വേണ്ടി ഷിബു മർദ്ദിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഷിബുവിനെ അടക്കം ചോദ്യം ചെയ്യുന്നു. കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. റോഷ്നി. ശരി, ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.